നമസ്കാരം അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കി ഭരണ തുടർച്ച നേടുന്ന ഉത്തർപ്രദേശിലെ ആദ്യ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് ഇനി യോഗി ആദിത്യനാഥിന് സ്വന്തം ഉത്തർപ്രദേശിൽ വ്യക്തമായ ലീഡോടെയാണ് ബി ജെ പി കുതിപ്പ് ഒടുവിൽ ബമ്പൻ വിജയവും നേടി എന്നാൽ യോഗി ആദിത്യനാഥിന്റെ വിജയം വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു ബി പ്രവർത്തകർ ഇത്തവണ അവരുടെ ആഘോഷത്തിന് ഒരു പ്രത്യേകതയുമുണ്ട് ി ജെ പിയുടെ വിജയം ആഘോഷിക്കാൻ പ്രവർത്തകർ തിരഞ്ഞെടുത്തിരിക്കുന്ന വാഹനം ബുൾഡോസറാണ് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ ബി ജെ പിക്ക് അനുകൂലമായ മുന്നേറ്റമുണ്ടായപ്പോൾ തന്നെ പ്രവർത്തകർ ബുൾഡോസറിൽ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു യു പി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ബാബ ബുൾഡോസർ എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നു അയോധ്യയിലെ ഒരു റാലിയിലായിരുന്നു അഖിലേഷ് യാദവ് യോഗിയെ ബുൾഡോസർ ബാബ എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹം എല്ലാറ്റിന്റെയും പേര് മാറ്റുന്നുണ്ട് മുമ്പ് ഞങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ബാബ എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഒരു മാധ്യമം അദ്ദേഹത്തെ ബുൾഡോസർ ബാബ എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ ഈ പേര് വിളിച്ചിട്ടില്ല ഒരു ഇംഗ്ലീഷ് ദിനപത്രമാണ് ആ പേര് വിളിച്ചതെന്നായിരുന്നു അഖിലേഷ് യാദവ് പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്ക് കനത്ത മറുപടിയുമായാണ് ബി ജെ പി പ്രവർത്തകർ ബുൾഡോസറിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ വിജയം ഉറപ്പായപ്പോൾ തന്നെ ആഘോഷങ്ങൾക്കായി പാർട്ടി പ്രവർത്തകർ ബുൾഡോസർ തെരഞ്ഞെടുക്കുകയായിരുന്നു ബുൾഡോസറിന്റെ മുകളിലും അതിന്റെ ബ്ലേഡിലും നിലനിന്ന് ആപ്പുവിളികളോടെയാണ് പ്രവർത്തകർ ആഘോഷം തുടങ്ങിയത് ബുൾഡോസറുകൾ വാടകയ്ക്കെടുത്ത് ഓടിക്കുകയും ബുൾഡോസർ ചിത്രം പതിച്ച പ്ലക്കാർഡുകൾ ഉയർത്തി ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്യുകയായിരുന്നു പ്രവർത്തകർ അതേസമയം പ്രതീക്ഷിച്ച ഫലം വോട്ടെടുപ്പിൽ ലഭിച്ചില്ല എന്ന് എം ഐ എം നേതാവ് അസൗദ്ദീൻ ഒവൈസി സങ്കടത്തോടെ പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പ്രവർത്തകർക്കും അംഗങ്ങൾക്കും പാർട്ടിക്ക് വോട്ട് ചെയ്ത പൊതുജനങ്ങൾക്കും നന്ദി പറയുകയാണ് വലിയ ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത് പക്ഷേ പ്രതീക്ഷിച്ച ഫലം വോട്ടെടുപ്പിൽ ലഭിച്ചില്ല എന്നും വീണ്ടും കഠിനാധ്വാനം ചെയ്യുമെന്നുമായിരുന്നു ഒവൈസി പറഞ്ഞത് ഹൈദരാബാദിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഒവൈസിയുടെ ഈ നിരാശയോടുള്ള പ്രതികരണം അതേസമയം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വീണ്ടും അധികാരം നൽകാനുള്ള ജനങ്ങളുടെ തീരുമാനത്തെ താൻ ബഹുമാനിക്കുന്നുവെന്നും അസൗദ്ദീൻ ഒവൈസി പ്രതികരിച്ചു എന്നാൽ യോഗി സർക്കാരിന് താഴെയിറക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ഒടുവിൽ യോഗിയെ അംഗീകരിക്കേണ്ട അവസ്ഥ ഈ പാർട്ടിക്കും ഉണ്ടായിരിക്കുകയാണ് എന്തായാലും വമ്പൻ മുന്നേറ്റമാണ് യോഗിയുടേത് ഒരു ദേശീയ മുഖമായി യോഗി മാറിയിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്